മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇവിടെ എല്ലാവരെയും മലത്തി അടിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടി. ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം തവണയും നരേന്ദ്ര മോദിയെ പോലെ ഹരിയാനയിൽ ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരികയാണ്. തോറ്റമ്പുകയാണ്. കർഷക സമരം പറയുന്നില്ല, രാവിലെ ഞാൻ പത്രക്കാരോട് പറഞ്ഞതാണ്, മലപ്പുറം കത്തി, അമ്പും വില്ലും ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ബി ജെ പി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. കോൺഗ്രസിൽ ആര് വിചാരിച്ചാലും നമ്മളെ കെ സി വേണുഗോപാലും ബി ഡി സതീഷ് നിങ്ങളുടെ എം എൽ എ അല്ല, എല്ലാം വണ്ടിക്കൂലിയും ചെലവാക്കി ഹരിയാനയിലും നടന്ന് കാലിന്റെ ചെരുപ്പ് തേഞ്ഞത് ബാക്കി എന്നല്ലാതെ ജനങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞിരിക്കുക. ജമ്മു കാശ്മീരില് തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ സംസ്ഥാനം വന്നതിന് ശേഷം. ഇവിടുത്തെ ചാനലുകൾ പറയുന്നത് കോൺഗ്രസ് എൻ സി പി സഖ്യം ചെയ്തു. കോൺഗ്രസിന് ഒരു ചുക്കുമില്ല, മറ്റേ നാഷണൽ കോൺഗ്രസിനാണ് അവിടെ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ബഹുഭൂരിപക്ഷത്തിൽ നല്ല സീറ്റുകൾ അധികം വർദ്ധിച്ചു. കോൺഗ്രസിന് 5 സീറ്റാണ് കിട്ടിയത്. എന്നിട്ട് ചാനലുകൾക്കൊരു പറയാനൊരു ഇതില്ല, നാണോ ഇല്ല. എന്നിട്ട് പറയാം കോൺഗ്രസ് എൻസി നാഷണൽ കോൺഗ്രസ് കോൺഫറൻസ് സഖ്യം വൻ പണ്ടാരം പറഞ്ഞിട്ടുണ്ട്. കലക്ടർക്കും എനിക്കും കൂടി 2000 രൂപ ശമ്പളം എന്ന്. വീട്ടിലെ പണിക്കാരനെ ഇവിടെ ചോദിച്ചു എനിക്ക് എന്താ ശമ്പളം എന്ന് ചോദിച്ചാൽ എനിക്കും കലക്ടർക്കും കൂടി 2000 രൂപ ശമ്പളം ഉണ്ടെന്ന്. അതുപോലെ നാഷണൽ കോൺഗ്രസിന്റെ അല്ല, കോൺഗ്രസിന്റെ 5, 41 സീറ്റ് നാഷണൽ കോൺഗ്രസിന്. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് തകർന്ന് തരിപ്പണമാവുകയാണ്. കേരളത്തിലും അവര് പല മനപ്പായസവും ഉണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ താഴെയിറക്കി, ഞങ്ങളിപ്പോ അധികാരത്തിൽ വരും. ഇല്ല, നിങ്ങൾ ആ കട്ടില് കണ്ട് പനിക്കണ്ട. പിണറായി വിജയനെ താഴെ ഇറക്കി അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടുവരാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടി, 20% വോട്ടും കിട്ടി. ഇനിയിപ്പോ പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെയെല്ലാം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെയാണ്, നരേന്ദ്രമോദിയെയാണ്. അതുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഉടനീളം കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നത്. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ജൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.